പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദപഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. കർത്താവ് ഇങ്ങനെ ഒരു അവസരം കൂടെ നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് കഴിഞ്ഞ് പല സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം കൊച്ചുകുട്ടികളാണെന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ എല്ലാവരും ദൈവവചനത്തിന്റെ സ്റ്റുഡൻസ് ആണ്. ആ സെൻസിലാണ് ഞാൻ ഇത് ഈ സ്റ്റുഡൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അറ്റൻഡ് ചെയ്യുന്ന പല സഹോദരന്മാരും സഹോദരിമാരും എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ഒരേ ചോദ്യം ഇവരെല്ലാവരും ചോദിച്ചു. പല രീതിയിലാണ് ചോദിച്ചെങ്കിൽ എല്ലാവരുടെയും ചോദ്യം ഒന്ന് തന്നെ. അപ്പോ ഒരു മെയിൻ പ്രോബ്ലം ഇവരെല്ലാം മനസ്സിലാക്കി എന്നുള്ളത് വ്യക്തമാണ്. ആ ചോദ്യം ഇതാ, ഈ ബ്രദർ ജോൺസൺ ഈ വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന് മുൻപ് മറ്റ് പലര് അപ്പോളജറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ബൈബിൾ ആൻഡ് സയൻസുമായിട്ടൊക്കെ മറ്റ് പലര് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള ഈ വിഷയം ബ്രദർ ജോൺസൺ പറഞ്ഞ താക്കോൽ ഉപയോഗിച്ച് ഇത്ര ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാമെങ്കിൽ ഈ മറ്റ് സഹോദരന്മാർ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല, അത് വളരെ വളരെ സിഗ്നിഫിക്കന്റ് ഒരു ചോദ്യമാണ്. ലാസ്റ്റ് വീക്ക് ആഫ്റ്റർ മൈ ലാസ്റ്റ് ക്ലാസ് ഐ ഹാഡ് എ കപ്പിൾ ഓഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹു റോട്ട് ടു മീ, ബ്രദർ ജോൺസൺ, ദ വേ യു പ്രസന്റഡ് ദ സബ്ജെക്ട്, ഇറ്റ് സീംസ് ദാറ്റ് ഇഫ് എനിബഡി കംസ് അഗെയിൻസ്റ്റ് ദ ബൈബിൾ, ദെൻ ഇഫ് യു ജസ്റ്റ് ആസ്ക് വെദർ ഇറ്റ് ഈസ് എ ഫാക്ട് ഓർ എ theory, then the question can be handled easily and in a simple manner. This being so, why don't more people use this approach? Now, that's a real important question, and it has its roots in what I repeatedly said. We Indians, we have a disease known as lecturing. That is at the root of it. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന്റെ മറുപടി ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ത്യൻസിന്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഉള്ള ഒരു രോഗമാണ് പ്രസംഗ രോഗം. ഏതെങ്കിലും ഒരു ചോദ്യം രണ്ട് വാചകം കൊണ്ട് മറുപടി പറഞ്ഞ് അവിടെ ക്ലോസ് ചെയ്യാമെങ്കിൽ ആ രണ്ട് വാചകം പറഞ്ഞാൽ നമുക്ക് സംതൃപ്തിയില്ല. അതിന് പകരം ഒരു 100 വാചകം അല്ലെ 200 വാചകം പറഞ്ഞെങ്കിലേ നമുക്ക് സംതൃപ്തിയുള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആരെങ്കിലും വേദപുസ്തകത്തിനെതിരെ വന്നാൽ രണ്ടോ മൂന്നോ സെന്റൻസും കൊണ്ട് ആ വ്യക്തിയോട് ചോദിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് മറുപടിയൊന്നും തരാൻ സാധിക്കാതെ വരുമ്പോൾ ആ വ്യക്തി അങ്ങ് സൈലന്റ് ആകും. അത് നമുക്ക് മലയാളികൾക്ക് ആക്സെപ്റ്റബിൾ അല്ല. നമ്മൾ ഒരു വ്യക്തിയോട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വൈകാരികമായിട്ട് നമ്മുടെ അഹം, ഈഗോ, അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണമെങ്കിൽ രണ്ട് വാചകത്തിന് പകരം ഒരു 200 വാചകം പറഞ്ഞെങ്കിലേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. ഇത് ഞാൻ 100 അവസരങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. എന്നോട് ധാരാളം ആളുകൾ വാദപ്രതിവാദത്തിന് വരാറുണ്ട്. എന്നാൽ ആദ്യത്തെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കഴിയുമ്പോൾ ചോദ്യങ്ങൾക്ക് ഞാൻ ഈ കീ ഉപയോഗിച്ച് ശാസ്ത്രവസ്തുതയാണോ
അതോ ശാസ്ത്രത്തിന്റെ സിദ്ധാന്തമാണോ എന്ന് ചോദിച്ച് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെയൊക്കെ ക്വിക്കായിട്ട് അങ്ങ് ഡിസ്പോസ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ പ്രതികരണം കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതിൽ ചിലര് വളരെ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, രണ്ടോ മൂന്നോ നാലോ ചോദ്യം കഴിയുമ്പോൾ ഇനി അങ്കിളിനോടൊന്നും ചോദിക്കാനില്ല, അല്ലെങ്കിൽ അത് വിശ്വാസികൾ പറയുന്നത്. അക്രൈസ്തവർ അല്ലെങ്കിൽ എൻ്റെ ഓൺ സഭയിൽ പെടാത്തവരെ എന്നോട് ചർച്ചയ്ക്ക് വരുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ചോദ്യം ഡിസ്പോസ് ചെയ്ത് ഫാസ്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും, ഓ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വരുന്നില്ല, ഡിസ്കസ് ചെയ്തിട്ട് പ്രയോജനമൊന്നുമില്ല. ഇത് സാധാരണ ഉപയോഗിക്കുന്ന അവരുപയോഗിക്കുന്ന ഒരു പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈവൻ മുസ്ലിംസിൻ്റെ ഇടയ്ക്കുള്ള ഫേമസ് ആയിട്ടുള്ള അപ്പോളജിസ്റ്റ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെ ഡിബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സംസാരിക്കാനൊന്നും കാണത്തില്ലല്ലോ. ഡോക്ടർ സനീഷ് ചെറിയാൻ തൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി പത്തനംതിട്ട ബൈബിൾ കോളേജിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ ഒരു ഡിബേറ്റിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഡിബേറ്റ് അങ്ങോട്ട് തുടങ്ങി, കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ ജോൺസൺ സാറ് ഇങ്ങനെ സാറ് ഡിബേറ്റ് ചെയ്ത് വന്നേ പിന്നെ എനിക്ക് ജയിക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് ജയിക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ വാദപ്രതിവാദം ചെയ്യുന്ന രീതിയിൽ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. This is a very common problem. A lot of people ask questions not because they are genuine enquirers, but because they want to debate. Debating and continuous debating gives some kind of an emotional and mental satisfaction to us Indians. India is the only country in the world where there used to be a practice which is in Hindi, which is known as Shastrarth, where two people keep on debating with each other. So somehow we want that kind of a satisfaction, and that is why a lot of people don't want peace, they want debate. ee logathile 10-300 rashtrangal unde, ee rashtrangalella illatha oru parijayam Indiyil undarunna. Aayirakkanakkina varshangalkku munpu thottu Indiyil ulla oru practice aanu rendu pere രാവിലെ തൊട്ട് വൈകുന്ന വരെ വാദപ്രതിവാദം ചെയ്യുക. ഹിന്ദിയിൽ അതിനെ ശാസ്ത്രാർത്ഥം അല്ലെ ശാസ്ത്രാർത്ഥം എന്നാണ് പറയുന്നത്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ജോൺസൺ ബ്രദറിനോട് ഡിബേറ്റ് ചെയ്യാൻ അത് ഒരു രസമില്ല. എം അക്ബർ തന്നെ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, സാർ ഇങ്ങനെ അങ്ങോട്ട് ഡിബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സംസാരിക്കാനൊന്നും കാണത്തില്ലല്ലോ എന്ന്. അപ്പം നിങ്ങൾ എല്ലാവരും ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഇതാണ്, സാധാരണ വേദപുസ്തകത്തെ എതിർത്തു വരുന്ന ആളുകൾ സത്യാന്വേഷികളല്ല, അവർക്ക് എങ്ങനെങ്കിലും കുറേ വാദപ്രതിവാദം ചെയ്യണം, അതിനാ വരുന്നത്. നമ്മൾ പെട്ടെന്ന് അവർ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ അവരോട് ഡിബേറ്റ് ചെയ്യുന്ന ക്രിസ്ത്യൻസിനും ഒരു രണ്ട് വാചകം കൊണ്ട് പറഞ്ഞ് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തോ ചെയ്തു എന്നൊരു സംതൃപ്തിയില്ല. അതിന് പകരം ഒരു 200 വാചകങ്ങൾ പറഞ്ഞെങ്കിൽ അവർക്ക് സംതൃപ്തിയുള്ളു. അതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് വേദപുസ്തകത്തിനെതിരെ വരുന്ന ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാമെങ്കിലും ആളുകൾ മറുപടി പറയാതെ നീണ്ട റൂട്ട് എടുക്കുന്നത്. പ്ലീസ് റിമെമ്പർ, വി ഇന്ത്യൻസ് ഹാവ് ദിസ് പ്രോബ്ലം. ദോസ് ഹു ആസ്ക് ലോട്ട് ഓഫ് ദെം ദേ കം ടു ഡിബേറ്റ് നോട്ട് ഫോർ ആൻസേഴ്സ്. ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആൻസർ, they are there not to give answers but to debate. Debate somehow gives a lot of mental satisfaction to Indians. Don't go for that. The scripture very clearly says that Christians should not get into endless debates. പുതിയ നിയമം വൃഥാ വാഗ്വാദവും കെളിവി കഥകളും ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വേദോസ്തവോ ശാസ്ത്രമോ അല്ലെ ആധുനിക യുഗത്തിൽ വേദോസ്തവം എന്നുള്ള വിശ്വാസം ആരോട് സംസാരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഈഗോ അഹം അതിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയല്ല. ദൈവജനം ഓർപ്പിക്കുന്നത് പോലെ ആരെങ്കിലും വന്ന് നമ്മളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദിച്ചാൽ അതിനുള്ള പ്രതിവാദമാണ് പറയേണ്ടത്, അല്ലാതെ അവരുമായിട്ട് വാദപ്രതിവാദമല്ല ചെയ്യേണ്ടത്. അതിന് കറക്റ്റ് കീസ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഇവിടെ ഞാൻ പ്രസന്റ് ചെയ്ത താക്കോല്
നിങ്ങൾ വേദപുസ്തകത്തിനെതിരെ ഉന്നയിച്ച ഈ ചോദ്യം ഇത് ഒരു ശാസ്ത്ര വസ്തുതയാണോ അതോ ശാസ്ത്രത്തിൻ്റെ ഒരു സിദ്ധാന്തം മാത്രമാണോ എന്നുള്ള ചോദ്യത്തിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ വേദപുസ്തകത്തിലുള്ള കുറേ ഏറെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തിരുന്നു. അതെല്ലാം സയൻസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ വേദപുസ്തകം പറയുന്ന എല്ലാം തന്നെ ശാസ്ത്ര വസ്തുതകളാണെന്നുള്ളത് ഇവിടെ ഓർപ്പിച്ചു. അതിൻ്റെ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചു, വേദപുസ്തകത്തിൽ നിന്ന് ഒരു 10,000 കാര്യങ്ങൾ പറയാനുണ്ട്, അതിൽ നിന്ന് ഒരു 20-30 കൂടിയ 40 കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്തുള്ളൂ. ബിക്കോസ് അത് ഒന്ന് ക്രമീകൃതമായിട്ട് അതൊന്നുകൂടെ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വേദപുസ്തകം ശാസ്ത്ര സംബന്ധമായ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വസ്തുതയാണെന്നുള്ളത് വ്യക്തമാകും. ഇൻ ദ ലാസ്റ്റ് 2 weeks I gave you a demonstration of the keys. The Bible has maybe 10,000 statements related to science. Of them, I picked up maybe 30 or 40 to demonstrate the fact that no fact of science has contradicted the Bible and no statement of the Bible has contradicted any fact of science. Today, I would like to go to another aspect of the same subject, and that is some science-related questions about biblical history. ഇന്ന് അതിൻ്റെ അടുത്ത ലെവലിലോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രസ്താവനകൾ അത് സത്യം എങ്കിൽ ശാസ്ത്രതലത്തിൽ അതിന് എന്തെങ്കിലും തെളിവുണ്ടോ? കാരണം അത് സത്യമെങ്കിൽ ആ വലിയ ക്രൈസിസ്, ഈ പ്രപഞ്ചത്തിൽ തന്നെ വലിയ ക്രൈസിസ് നടക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പലർ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ചില സെലക്റ്റഡ് ചോദ്യങ്ങൾ ഇവിടെ ഇന്ന് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിലെ ഒന്നാമത്തെ ചോദ്യം, യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ സൂര്യനോട് ആകാശത്ത് നിൽക്കുവാൻ വേണ്ടി യോശുവ ആജ്ഞാപിച്ച ഒരു സംഭവമുണ്ടല്ലോ. സൺ യു സ്റ്റാൻഡ് സ്റ്റിൽ എന്നാണ് യോശുവ പറഞ്ഞത്, മൂൺ യു സ്റ്റാൻഡ് സ്റ്റിൽ എന്നാണ് പറഞ്ഞത്. ടുഡേ ഐ വുഡ് ലൈക്ക് ടു ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ ഓഫ് അവർ സ്റ്റഡീസ്. എ ഫ്യൂ തിങ്സ് ഐ വോണ്ട് ടു പിക്ക് അപ്പ് ഫ്രം ദ സ്ക്രിപ്ചർ അബൌട്ട് വിച്ച് lot of people say that well that seems to create a lot of complex problems. How do you handle it? Adile aadyathe edana Joshua's samayathu suryan aakasha nilkuvan vendi Joshua aagnyavichathu namakariyam suryan aakashathu nilkanengil bhoomi adinde achudandin mel karanguna aa rotation nilkanam എന്നാണ് നമ്മുടെ ഒരു ജനറൽ ഒരു ഇംപ്രഷൻ. ഇപ്പൊ ഇത്രയും സ്പീഡിൽ കറങ്ങുന്ന കോടാനുകോടി 100,000,000,000 ടൺ വെയിറ്റ് ഉള്ള ഭൂമി പെട്ടെന്ന് കറങ്ങാൻ നിർത്തിയാൽ വാട്ട് വിൽ ബി ദ റിസൾട്ട്? നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, നനഞ്ഞ ഒരു തോർത്തെടുത്ത് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അതിൽ നിന്ന് വെള്ളം തെറിച്ചു പുറത്തോട്ട് പോകും. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാലും ധാരാളം പ്രോബ്ലംസ് ഉണ്ടാകും. ഈ നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞ് നമ്മളിൽ എത്രയോ ആളുകൾക്ക് തെറിച്ചു മുന്നോട്ട് പോയി തൂണയിലും ബസിൻ്റെ ആ മെറ്റലിലൊക്കെ ഇടിച്ച അനുഭവങ്ങളുണ്ട്. അപ്പൊ ഭൂമി പെട്ടെന്ന് കറങ്ങി കറക്കം അങ്ങനെ നിൽക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ അച്ചുതണ്ടിന്മേൽ കറങ്ങുന്നത് നിൽക്കുവാണെങ്കിൽ അത് വലിയ ക്രൈസിസ് ഉണ്ടാകുമെന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പം യോശുവയുടെ സംഭവം എന്തായിരുന്നു? റിയലി അത് സംഭവിച്ചോ? ഭൂമി അതിൻ്റെ അച്ചുതണ്ടിന്മേൽ കറങ്ങുന്നത് നിന്നോ എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അത് വളരെ ലെജിറ്റിമേറ്റ് ഒരു ചോദ്യമാണ്. എ ലോട്ട് ഓഫ് പീപ്പിൾ ആസ്ക് അബൌട്ട് ദ സ്റ്റോറി ബൈ സ്റ്റോറി ഐ മീൻ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ് mentioned in Joshua chapter 10. Did the earth stop rotating on its axis when Joshua asked the sun to stand still? Adine aadyamayite njan namak aa bhagam onnu vaayikkam. First of all, let us read that portion. Joshua chapter 10 verses 12 to 13. Joshua 10
chapter 10 verses 12 to 13 എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു ഇസ്രായേൽ മക്കൾ കേൾക്കെ സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു ചന്ദ്രന് നിശ്ചലമായി ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ ഈ ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലോ എന്ന് തിരുവെഴുത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകട്ടെ തിരുവെഴുത്തിൽ നടന്ന സംഭവങ്ങൾ അതിൻ്റെ ഈ സംഭവങ്ങളുടെ സമകാലീന എഴുത്തുകാരെ പല എഴുത്തുകാരെ അവരുടെ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട് അതിൽ ഒരെണ്ണം തിരുവെഴുത്ത് ഓർപ്പിക്കുന്നു എന്നേ ഉള്ളൂ കാരണം ഇത് വളരെ അറിയപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈവൻ മറ്റുള്ളവർ എഴുതിയിട്ടുണ്ടല്ലോ എന്നാണ് യോശുവ ഇവിടെ ഓർപ്പിക്കുന്നത് ഇങ്ങനെ സൂര്യൻ ആകാശമധ്യ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു ഓക്കെ സോ ദ സ്ക്രിപ്ചർ മേക്സ് ഇറ്റ് വെരി ക്ലിയർ ടുവേർഡ്സ് ദ ലാസ്റ്റ് പോർഷൻ ദ സൺ സ്റ്റുഡ് സ്റ്റിൽ ഇൻ ദ മിഡിൽ ഓഫ് ദ സ്കൈ ആൻഡ് ഡിഡ് നോട്ട് ഗോ ഡൗൺ ഫോർ എ ഹോൾ ഡേ നൗ ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ As to exactly how the Lord did it, we don't know. The Lord said, Lazarus, come out. How did it happen? We don't know. The Lord converted hundreds of liters of water into wine at Cana. How did the Lord do it? We don't know. He fed 5,000 people. How did he do that? That means through what process did the bread and the fish multiply? We don't know. The how is not given to us. We can only ask one question. Did it really happen? About Joshua's long day, that is a good question. Did it really happen? Joshua's സംഭവത്തെ കുറിച്ച് രണ്ട് രീതിയിലുള്ള ചോദ്യം ചോദിക്കാം. അത് ദൈവം എങ്ങനെ ചെയ്തു? ദൈവം അത്ഭുതങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്ന് വെളിപ്പെടുത്തുന്നില്ല ലാസർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് അതെങ്ങനെ ചെയ്തു കാനാവിൽ വെള്ളത്തെ ക്രിസ്തു വീഞ്ഞെങ്ങനെയാക്കി 5,000 ആളുകളെ ഏത് പ്രക്രിയയിൽ കൂടെയാണ് ആ അപ്പം മൾട്ടിപ്ലൈ ചെയ്തത് അത് ദൈവവചനം വ്യക്തമാക്കുന്നില്ല അത് നമുക്ക് അനുവദിച്ചിരിക്കുന്ന കാര്യമല്ല ഈവൻ ഇന്ന് ശാസ്ത്ര ലോകത്തിൽ പോലും ഹൗ എന്നുള്ളത് ഏറ്റവും വിഷമമുള്ള ഒരു ചോദ്യമാണ് ഇൻഫാക്റ്റ് അതുകൊണ്ട് ശാസ്ത്ര ഹൗ എന്നുള്ളതിന് പകരം വാട്ട് എന്നുള്ള ചോദ്യമാണ് കൂടുതൽ ചോദിക്കുന്നതെന്ന് ഓർപ്പിക്കട്ടെ അപ്പൊ നമ്മള് ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കർത്താവ് എങ്ങനെ ചെയ്തെന്നുള്ള അത് കർത്താവിനെ അറിയത്തുള്ളൂ നമുക്ക് യുക്തിയുടെ അടിസ്ഥാനത്തിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യം ഈ സംഭവം സംഭവിച്ചോ സംഭവിച്ചു എങ്കിൽ സമകാലീനരായ ആളുകൾ ഇത് കണ്ടു കാണണമല്ലോ അത് ഹിസ്റ്ററിയിൽ അതിന് എന്തെങ്കിലും റെക്കോർഡ്സ് ഉണ്ടോ അത് ഒരു കറക്റ്റ് ചോദ്യമാണ് കാരണം സൂര്യൻ ആകാശത്ത് നിന്നെങ്കിൽ അത് പല സംസ്കാരങ്ങളിൽപ്പെട്ട ആളുകൾ കണ്ടു കാണും അവരുടെ ഇടയ്ക്കുള്ള ചരിത്രകാരന്മാർ അത് എഴുതി കാണുമല്ലോ അല്ലെ അത് രേഖപ്പെടുത്തി കാണുമല്ലോ അതൊരു ശരിയായ ഒരു ചോദ്യമാണ് അതിന് മറുപടി ഉണ്ട് So how the Lord did, the Lord doesn't explain. Did it really happen? That is a legitimate question because if the sun stood still, then people in many countries must have seen and do their ancient literature contain records of it. That's a legitimate question and we can get into history to ask this question. Greek historian aya Herodotus, other Greeks in there, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഹിസ്റ്ററി എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹെറോഡോട്ടസ് താൻ ഹിസ്റ്ററിയെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈജിപ്തിലെത്തിയപ്പോൾ ഈജിപ്തിലുള്ള പ്രാചീന കാലത്തെ രേഖകൾ അവിടെ ഉള്ള പുരോഹിതന്മാർ കാണിച്ചിട്ട് ഇങ്ങനെ ഒരു ദിവസം ഹെറോഡോട്ടസിനേക്കാൾ 100 years മുൻപ് ഒരു ദിവസം മറ്റ് ദിവസങ്ങളെക്കാൾ ഇരട്ടി
നീണ്ടു നിന്നു എന്ന് ഈജിപ്ഷ്യൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡ് ഗ്രീക്ക് ഹിസ്റ്റോറിയനായ ഹെറോഡോട്ടസിനെ കാണിക്കുകയും ഹെറോഡോട്ടസ് അത് തൻ്റെ ഹിസ്റ്ററിയിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈജിപ്ഷ്യൻസ് ലോകത്തിൽ സയൻറ്റിഫിക്കലി ഏറ്റവും അഡ്വാൻസ്ഡ്, ടെക്നോളജിക്കലി ഏറ്റവും അഡ്വാൻസ്ഡ് ആളുകളായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അവരുടെ റെക്കോർഡ്സിൽ ഇങ്ങനൊരു ദിവസം ഉണ്ടായിരുന്നു എന്ന് അവർ രേഖപ്പെടുത്തുന്നു. ഹെറോഡോട്ടസ് ഈസ് എ വെൽ നോൺ ഗ്രീക്ക് ഹിസ്റ്റോറിയൻ. ഡ്യൂരിങ് ഹിസ് ഹിസ്റ്റോറിക്കൽ റിസർച്ചസ് ഹി മെറ്റ് മെനി ഈജിപ്ഷ്യൻ പ്രീസ്റ്റ്സ് ആൻഡ് ഈജിപ്ഷ്യൻ പ്രീസ്റ്റ് ഷോഡ് ഹിം ദാറ്റ് അക്കോർഡിംഗ് ടു ഈജിപ്ഷ്യൻ റെക്കോർഡ്സ് ദർ വാസ് ഇൻഡീഡ് എ സെർട്ടൻ ഡേ വെൻ ദ ലെങ്ത് ഓഫ് ദ ഡേ വാസ് ട്വൈസ് the length of the average days. So the question is, do we have records from history? And the answer is yes. If we look around, there are records. ഇതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രാചീന സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം. ഒരു 10,000-4,500 വർഷങ്ങളുടെ ഹിസ്റ്ററി ചൈനീസിന് ഉണ്ട്. അങ്ങനെ ചൈനീസ് ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ എംപറർ യോ എന്ന് പറഞ്ഞ ഒരു എംപറിന്റെ ജീവചരിത്രത്തിൽ എംപറർ യോ ഭരിച്ചിരുന്ന സമയത്ത് സാധാരണ ദിവസങ്ങളെക്കാൾ ഇരട്ടി നീളമുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നു എന്ന് ചൈനീസ് കൾച്ചർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ചൈനീസ് ആർ എ വെരി ഏൻഷ്യൻ സിവിലൈസേഷൻ, അബൌട്ട് 4,500 ഇയേഴ്സ് ഓഫ് റെക്കോർഡ് ആൻഡ് ഓറൽ ഹിസ്റ്ററി ഈസ് അവൈലബിൾ. ആൻഡ് അക്കോർഡിംഗ് ടു ദർ ഹിസ്റ്ററി, During the reign of Emperor Yao, there was a day which was exactly, approximately, twice the length of normal days. അതുപോലെ തന്നെ വളരെ പ്രാചീന ഒരു സംസ്കാരമാണ് മെക്സിക്കൻസിൻ്റെ. മെക്സിക്കൻസ് ഇങ്ങനെയുള്ള ഒരു നീണ്ട ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. A similar old culture is the culture of Mexicans, and their historical records very clearly says that there indeed was a day which was double the length of the average days. Not only that, there are many other ancient cultures. ഇത് മാത്രമല്ല, പേരു എന്ന രാജ്യത്തെ ഇൻകാസ്, ബാബിലോണിയൻസ്, പേർഷ്യൻസ്, പോളിനേഷ്യൻസ് ഇതെല്ലാം ലോകത്തിലെ പ്രാചീന സംസ്കാരങ്ങളാണ്. ഇവരെല്ലാം ഇങ്ങനെ ഒരു ശരാശരി ദിവസത്തിനേക്കാൾ ഇരട്ടി ലെങ്ത് ഉള്ള ഒരു ദിവസം ഉണ്ടായി എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ ലിറ്ററേച്ചറിലും അങ്ങനെ ഒരു റെക്കോർഡുണ്ട്. ഞാൻ BSc പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജിൽ ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ച് ഒരു പ്രസംഗം ഞങ്ങളുടെ സയൻസ് ക്ലബിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ ഹിസ്റ്ററി ആൻഡ് മിലിറ്ററി സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ ബാഗ് ഉടനെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ജോൺസൺ, നമ്മുടെ ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചറിലും അങ്ങനെ ഒരു റെക്കോർഡുണ്ട്. പ്രാചീന കാലത്ത് ഒരു ദിവസം മറ്റ് ദിവസങ്ങളെക്കാൾ ഡബിൾ ലെങ്ത് ഉള്ള ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടെന്ന്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈജിപ്ഷ്യൻസ്, ഗ്രീക്സ്, ചൈനീസ്, മെക്സിക്കൻസ്, ഇൻകാസ്, ബാബിലോണിയൻസ്, പേർഷ്യൻസ്, പോളിനേഷ്യൻസ്, ഇന്ത്യൻസ് ഇവരുടെ എല്ലാ ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരു നീണ്ട ദിവസത്തെക്കുറിച്ച് രേഖയുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. സോ ആസ് ഐ സെഡ്, Egyptians, Greeks, Chinese, Mexicans, the Inca civilization of Peru, Babylonians, Persians, Polynesians, and also Indian civilization records this kind of a long day. And let me remind you, Indians are one of the most ancient cultures in the world. Many European writers have been telling us that Indians have no record, no history, nothing. That is absolutely bogus. When the Europeans, they were living in jungles. Indians were living in houses and palaces made of sandstone. India has such an ancient history. Don't be taken by the European version of Indian history. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ പ്രാചീന സംസ്കാരങ്ങളും ഇങ്ങനെയുള്ള ഒരു നീണ്ട ദിവസത്തെക്കുറിച്ച് പറയുന്നു. സോ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം, ഇതൊരു ചരിത്ര സംഭവമാണെങ്കിൽ ചരിത്രത്തിൽ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും രേഖയുണ്ടോ? ആൻഡ് ദി ആൻസർ ഈസ് യെസ്.
ചരിത്രത്തിൽ അതിനെക്കുറിച്ച് രേഖ ഉണ്ട്. അതിൽ ചിലത് ഞാൻ പറഞ്ഞു. ഇനി 1900s വളരെയധികം റൈസ് ചെയ്ത ഒരു സ്കോളറിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇമ്മാനുവേൽ വെലിക്കോസ്കി. ഇമ്മാനുവേലെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു എന്ന് തോന്നിപ്പോകും. ഇദ്ദേഹം ഒരു ക്രിസ്തീയ വിശ്വാസിയുമല്ലായിരുന്നു, വലിയ ദൈവ വിശ്വാസിയുമല്ലായിരുന്നു. 1879 താൻ കടന്നുപോയത്, 1895-1879 വരെ ഒരു ക്രിസ്തീയ വിശ്വാസി അല്ലായിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മൾ ക്രിസ്ത്യൻ പേര് എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള പേരുകൾ ആളുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും അവർ ക്രിസ്ത്യാനികളല്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഇമ്മാനുവേൽ വെലിക്കോസ്കി എന്ന് പറഞ്ഞ ഈ സ്കോളർ ഹിസ്റ്ററിയെക്കുറിച്ച് ഗവേഷണങ്ങൾ ചെയ്ത് ഹിസ്റ്ററിയിൽ പരസ്പരം യോജിക്കാത്ത പല കാര്യങ്ങൾ കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ഒറിജിനൽ ലിറ്ററേച്ചർ, ലോക സംസ്കാരങ്ങളിലുള്ള ഒറിജിനൽ ലിറ്ററേച്ചറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഗവേഷണം നടത്തിയ ഒരു വ്യക്തിയാണ്. അതാണ് ഇമ്മാനുവേൽ വെലിക്കോസ്കി. ഇമ്മാനുവേൽ വെലിക്കോസ്കി ചെയ്ത ഗവേഷണങ്ങൾ താൻ ചില ബുക്സായിട്ട് അവതരിപ്പിച്ചു. ലോകം മുഴുവൻ ഞെട്ടിയ ഗവേഷണങ്ങളാണ്. ദിസ് ജെന്റിൽമാൻ ഈസ് നെയ്മ്ഡ് ഇമ്മാനുവേൽ വെലിക്കോസ്കി. When you hear the name Immanuel Velikovsky, you might think, oh well, Immanuel, Lord with us, Velikovsky, he must have been a Christian. No, not at all. He was born in a European country and that's why he has a name which sounds like a Christian name. But this guy was not a Christian. He was an atheist throughout his life. He did a lot of research in historical sciences and he was surprised to find a lot of things. And he wrote a number of books and those books stunned the whole scholarly world. Immanuel Velikovsky ezhuthiya aadyathe pustakam njan ivide present cheyatte. Immanuel Velikovsky-ude aadyathe pustakathinte perana Worlds in Collision. Worlds ennu pulli avide uddeshikkunnathu grahangalum nakshathrangalumaanu. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും പരസ്പരം കൊലീഷൻ. ഇത് ഏതാണ്ട് 1960s കാലങ്ങളിലാണ് താൻ ഈ പുസ്തകം എഴുതിയെന്നാണ് എൻ്റെ ഓർമ്മ. ഇമ്മാനുവേൽ വെലിക്കോസ്കി തൻ്റെ ഈ പുസ്തകത്തിൽ പ്രസന്റ് ചെയ്ത ഒരു കാര്യം, ഏകദേശം 3500 മുൻപ് ഈ ഭൂമിയിൽ വലിയൊരു ക്രൈസിസ് ഉണ്ടാവുകയും ഈവൻ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ഇൻക്ലിനേഷൻ ഷിഫ്റ്റ് ചെയ്യുക പോലും ചെയ്തു. വെൽ, അതിന് ധാരാളം ഈ പുസ്തകം നിറച്ച് താൻ അതിനുവേണ്ടിയുള്ള തെളിവുകൾ നൽകി. നല്ല വലിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായി. അതെന്തായിരുന്നു? ഇമ്മാനുവേൽ വെലിക്കോസ്കി വാസ് ഡൂയിങ് റിസർച്ച് ആൻഡ് ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ് അപ്രോക്സിമേറ്റ്ലി 3500 ഇയേഴ്സ് അഗോ ദർ വാസ് എ ബിഗ് കാറ്റക്ലൈസം ഓൺ ദിസ് എർത്ത്, സോ മച്ച് സോ ദാറ്റ് പ്രോബബ്ലി ഈവൻ ദി ആക്സിസ് ഓഫ് ദി എർത്ത് ഷിഫ്റ്റഡ് ബിക്കോസ് ഓഫ് ദാറ്റ്. He, hundreds of pages of evidence he gives, that is amazing, but he said one thing which stunned everybody. Immanuel Velikovsky paranjathu ee pustakathil paranjathu 3500 varshangalkku munpu nadanna ee sambhavam veda pustakathil Yoshuayude 10th adhyayathil paranja aa sambhavamaanu. ഇമ്മാനുവേൽ വെലിക്കോസ്കി ബൈബിൾ വിശ്വസിക്കുന്ന ഒരാളല്ലായിരുന്നു. ഞാൻ വെലിക്കോസ്കിയുടെ പടം ഇവിടെ ഷെയർ ചെയ്യുന്നതിനും ഷെയർ ചെയ്ത് കഴിഞ്ഞ 2-3 പേര് വന്നിട്ടുണ്ട്. അവരെ ഞാൻ ഓർപ്പിക്കട്ടെ, ഞങ്ങൾ യോശുവ 10th സൂര്യൻ നിന്നതും ചന്ദ്രൻ ആകാശത്ത് നിന്ന സംഭവമാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച്
ശാസ്ത്രീയ തലത്തിൽ തെളിവാദ്യമായിട്ട് നൽകിയ ശാസ്ത്രജ്ഞനാണ് ഇമ്മാനുവൽ വിലുക്കോസ്കി. ഇദ്ദേഹം ഒരു യൂറോപ്യൻ സ്കോളർ ആയിരുന്നു, നിരീശ്വരവാദിയായിരുന്നു, വേദോത്സവത്തിൽ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ വേദോത്സവത്തിലുള്ള ചരിത്ര സംഭവങ്ങളെ താൻ പലയിടത്ത് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഓർപ്പിക്കട്ടെ. താൻ എഴുതിയ ആദ്യത്തെ പുസ്തകമാണ് വേൾഡ്സ് ഇൻ കൊലീഷൻ. I was just repeating a few things for the sake of those who came after I shared the picture of Immanuel Vilikosky. So Joshua, the question is, did a long day take place? And the answer is yes. We have information from hundreds of cultures, of which I mentioned only half a dozen. Some scholars have compiled books. In 1800s, they compiled multi-volume books to show that at least 200 to 400 cultures mention the long day of Joshua, including the Indian culture. And then Immanuel Vilikosky wrote this book, and he said this happened, such a massive thing happened all around the world because of the incident recorded in the Bible. So Bible il paranjirikkunna karyangalkku, ചരിത്രപരമായ കാര്യങ്ങൾക്ക് ചരിത്രത്തിൽ തെളിവുണ്ടോ? യോശുവയുടെ സംഭവത്തെക്കുറിച്ച് തെളിവുണ്ട് എന്ന് ബൈബിൾ വിശ്വസിക്കാത്ത നിരീശ്വരവാദിയായ ഇമ്മാനുവൽ വെലിക്കോസ്കി പറഞ്ഞു. വെലിക്കോസ്കിക്ക് ഇതിന് വളരെയധികം വില കൊടുക്കേണ്ടി വന്നു. കാരണം വെലിക്കോസ്കി ഇത് എഴുതിയത് ശാസ്ത്രലോകത്തെ നിരീശ്വരവാദികൾ പൂർണ്ണമായിട്ട് ഗ്രസിച്ച ഒരു കാലത്തായിരുന്നു. തന്നെ എതിർക്കുകയും താനായിരുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തൻ്റെ പൊസിഷൻ തന്നിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്ത് ഈ ശാസ്ത്രലോകം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചല്ലോ, ശാസ്ത്രലോകത്തിൽ തട്ടിപ്പും വെട്ടിപ്പും പൊളിറ്റിക്സും കോമ്പറ്റീഷനും ഈവൻ കൊലപാതകം നടക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇമ്മാനുവൽ വെലിക്കോസ്കി, നിരീശ്വരവാദിയായ ഇമ്മാനുവൽ വെലിക്കോസ്കി പറഞ്ഞത് സത്യവേദ പുസ്തകത്തിന് സപ്പോർട്ടായിട്ട് വന്നതുകൊണ്ട് വെലിക്കോസ്കിയെ തൻ്റെ പൊസിഷനിൽ നിന്ന് എടുത്തു മാറ്റിയവർ. എന്നാൽ വെലിക്കോസ്കിക്ക് വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരത് വലിയൊരു ക്യാമ്പയിനായിട്ട് എടുക്കുകയും ധാരാളം ലേഖനങ്ങളും പുസ്തകങ്ങളും ഇഷ്യൂ ചെയ്യുകയും ചെയ്തതുകൊണ്ട് ഫൈനലി വെലിക്കോസ്കിയെ തിരിച്ചെടുക്കേണ്ടി വന്നു. ഇമ്മാനുവൽ വെലിക്കോസ്കി വാസ് ആൻ ഏതീസ്റ്റ്. ഹി വാസ് നോട്ട് എ ബൈബിൾ ബിലീവർ, ബട്ട് ദ തിങ്സ് ഹി റോട്ട് ഇൻ ദിസ് ബുക്ക് came as a big support to the Bible, and the atheists of his generation were so dismayed that they pulled political strings and Immanuel Vilikosky was dismissed from his professor's position in that prestigious university. Of course, some of his loyal students started a big campaign and finally that position was restored. But please remember, if you think that the world of science is very clean, that is a false impression. And when you discuss with people, that information should always be in your mind. Don't be simply intimidated by some guy who comes and says, oh, modern science has disproved the Bible. Modern science has not done anything like that. What actually modern science is, we should understand. Immanuel Vilikosky avare dismiss cheythu kazhinje തിരിച്ചെടുത്തെങ്കിലും പിന്നെ ശാസ്ത്രലോകം, നിരീശ്വരവാദികൾ മറ്റൊരടവ് ഇറക്കി. ഈ പുസ്തകം വായിച്ചു, എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ബേസിക്കലി ചരിത്ര രേഖകളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അത് ശാസ്ത്രലോകത്തിന് ചരിത്രമല്ല, ഹാർഡ് പ്രൂഫ്. നമുക്ക് ചെന്ന് കാണാവുന്ന രീതിയിലുള്ള തെളിവ് വേണമെന്ന് പറഞ്ഞു. വെലിക്കോസ്കി ഒരു ഓർഡിനറി ശാസ്ത്രജ്ഞനല്ലായിരുന്നു. പുള്ളി പറഞ്ഞു ഓക്കെ, ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ പുള്ളി ഗവേഷണം ചെയ്ത് അടുത്ത പുസ്തകം ഇറക്കി, എർത്ത് ഇൻ അപ്ഹീവൽ എന്നും പറഞ്ഞ്. ആ താഴെ കാണുന്ന പടം ഭൂമിയുടേതാണ്, അത് ക്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള പടമാണ്. ഈ പുസ്തകത്തിൽ ഇമ്മാനുവൽ വെലിക്കോസ്കി ശരിയായിട്ടുള്ള ജോഗ്രഫിക്കൽ തെളിവുകള്, ആർക്കിയോളജിക്കൽ തെളിവുകള്, ഇങ്ങനെയുള്ള മറ്റുള്ളവർക്ക് ചെന്ന് നോക്കി കണ്ട്
പരിശോധിക്കാവുന്ന തെളിവുകളുടെ വലിയൊരു കൂമ്പാരം തന്നെ കളക്ട് ചെയ്തു. ഓക്കെ, ആഫ്റ്റർ ഇമ്മാനുവൽ വെലിക്കോസ്കി, ദിസ് ഈസ് ഹിസ് സെക്കൻഡ് ബുക്ക്, പ്ലീസ് കീപ് ദിസ് ഇൻ മൈൻഡ് ആസ് ഐ റിമൂവ് ദ സ്ക്രീൻ ഷെയർ. They restored Immanuel Velikovsky because of very heavy pressure. But the atheists were not satisfied. He said, oh, what is so big? You gave a lot of oral and other kind of history and hearsay. No, no, no. We are the scientific world. We want solid, hard proof. This atheist, he said, I will give hard proof. So he released this second book in which he gives proofs from geography. He gives proofs from archaeology. He lists a lot of buildings which were built in alignment with the sun before the time of Joshua. Today, when we look at those buildings, the alignment is gone. And he said this alignment was disturbed when Joshua's long day took place. പുരാവസ്തുവിൽ നിന്ന് കാണിച്ച തെളിവുകൾ എന്ന് പറഞ്ഞാൽ, ഈ ഈ പഴയ കൾച്ചേഴ്സിലുള്ളവർ അവരുടെ ദേവാലയങ്ങൾ പണിയുമ്പോൾ സൂര്യനുമായിട്ട് ചന്ദ്രനുമായിട്ട് അല്ലെങ്കിൽ നക്ഷത്രങ്ങളുമായിട്ട് ചില അലൈൻമെന്റിലാണ് അവർ പണിയുന്നത്. ഇന്ത്യയിൽ തന്നെ നിങ്ങൾ ഡൽഹിയിലുള്ള ജന്തർ മന്തർ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. There is a question, ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ക്യാൻ യു ഇൻക്രീസ് സൗണ്ട്? സൗണ്ട് ഈസ് ഇൻക്രീസ്ഡ് അറ്റ് യുവർ ലെവൽ. യു ഹാവ് ടു ഇൻക്രീസ് ദ സൗണ്ട് ഓൺ യുവർ മെഷീൻ. ഫ്രം അവർ സൈഡ് വി ആർ ബ്രോഡ്കാസ്റ്റിംഗ് സൗണ്ട് അറ്റ് മാക്സിമം വോളിയൂം. ഒരു ചോദ്യം വന്നിട്ടുണ്ട്, സൗണ്ട് കുറച്ചുകൂടെ കൂട്ടാമോ എന്ന്. അത് ദയവ് ചെയ്ത് നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് മാക്സിമം വോളിയൂമിൽ ആക്കണം. കാരണം ഇവിടുന്ന് മാക്സിമം വോളിയൂമിലാണ് ഞങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഓരോ ദിവസവും ബ്രോഡ്കാസ്റ്റിംഗിന് മുൻപ് സൗണ്ട് ചെക്ക് ചെയ്ത് മാക്സിമമിലാക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഡിവൈസിൽ അത് ഒന്ന് മാക്സിമമിലാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഡൽഹിയിലുള്ള ജന്തർ മന്ത്രനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആക്ച്വലി യന്ത്ര മന്ദിർ എന്നുള്ള പേരിൽ നിന്നാണ് ജന്തർ മന്ത്ര എന്ന് വന്നത്. അത് ചെന്നൊന്ന് കാണേണ്ടതാണ്. സൂര്യൻ നക്ഷത്രങ്ങൾ അതുമായിട്ട് അലൈൻമെന്റിൽ ആ ബിൽഡിങ്സ് നിർമ്മിച്ചിരിക്കുന്നത്. ഇമ്മാനുവൽ വെലിസ്കോസ്കി വളരെ വ്യക്തമായിട്ട് കാണിച്ചു ഈജിപ്ഷ്യൻസിന്റെ അതുപോലെ തന്നെ മറ്റു പഴയ കൾച്ചേഴ്സിന്റെ പലരുടെ ടെമ്പിൾസ് അവർ സൂര്യനുമായിട്ടും നക്ഷത്രങ്ങളുമായിട്ട് അലൈൻമെന്റ് ഉണ്ടാക്കിയത് അലൈൻമെന്റ് ഇന്ന് തെറ്റിയാ കിടക്കുന്നത്. അത് യോശുവയുടെ ഈ സംഭവം നടന്നപ്പോഴാണ് തെറ്റിയെന്നുള്ളത് താൻ അത് വ്യക്തമാക്കി. കഴിഞ്ഞില്ല. ഇമ്മാനുവൽ വെലിക്കോസ്കി അവർ ഇങ്ങനെ ഹാരസ് ചെയ്തതുകൊണ്ട് താൻ ഏകദേശം 10-12 ബുക്സ് എഴുതി. അതിൽ മറ്റൊന്നാണ് ഏജസ് ഇൻ കെയോസ്. ഇത് വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടായി ഈ മൂന്നാമത്തെ പുസ്തകം എഴുതിയപ്പോൾ. കാരണം താൻ നിരീശ്വരവാദി, തൻ്റെ ആദ്യത്തെ പുസ്തകം ബൈബിളിനെ സപ്പോർട്ട് ചെയ്തു, രണ്ടാമത്തേത് ബൈബിളിനെ സപ്പോർട്ട് ചെയ്തു, മൂന്നാമത്തേത് ബൈബിളിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. എങ്ങനെ സപ്പോർട്ട് ചെയ്തു ഞാനിപ്പോൾ പറയാം. This is the third book he wrote. Actually, he wrote about a dozen books. This is the third one. He was an atheist. He was not a Bible believer. But surprisingly, all the books that he wrote, they came in support of the Bible. Why? Because he was a researcher. And he was not concerned about whether it supports the Bible or whether it refutes the Bible. He had only one concern. I should write the truth. He wrote the truth, and this is what happened. It supported the Bible. ഈ മൂന്നാമത്തെ പുസ്തകത്തില് വളരെ രസമുള്ള ഒരു കാര്യമാണ്, ഈ മോശ ഇസ്രായേൽ മക്കളെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് വന്നെന്നുള്ള ഹിസ്റ്ററി വേദപുസ്തകത്തിലുണ്ട്. ഈജിപ്തിന്റെ ഹിസ്റ്ററി സെക്യുലർ ലോകത്തിലും വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഈ സെക്യുലർ ഹിസ്റ്ററിയും പഴയ നിയമത്തിലെ ഹിസ്റ്ററിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 1000 വർഷത്തിൻ്റെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. വേദപുസ്തകത്തിനനുസരിച്ച് മോശ ഇസ്രായേൽ മക്കളെയും കൊണ്ട് ഈജിപ്റ്റ് വിട്ടത് ഏതാണ്ട് BC 1450 സെക്യുലർ ഹിസ്റ്ററി പറയുന്നത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള പശ്ചാത്തലം ഈജിപ്തിൽ
അതിനായിരം വർഷം മുൻപായിരുന്നു. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്സ് തെറ്റാണ് എന്ന് സെക്യുലർ ഹിസ്റ്ററിയിലുള്ളവർ പല പ്രാവശ്യം അവകാശപ്പെട്ടിട്ടുണ്ട്. ബൈബിളിലുള്ള ഹിസ്റ്ററി തെറ്റാണെന്ന്. ഇമ്മാനുവൽ വിൽക്കോസ്കി ഈ നക്ഷത്രങ്ങളും ആർക്കിയോളജിയും ഈ ടെമ്പിൾസിന്റെ പൊസിഷനും ഹിസ്റ്ററിയും ഇതെല്ലാം ഗവേഷണം ചെയ്തതോടെ ഇമ്മാനുവൽ വിൽക്കോസ്കിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈജിപ്ഷ്യൻ ഹിസ്റ്ററി അത് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് തെറ്റാണെന്ന്. അത് തിരുത്താൻ വേണ്ടിയാണ് ഏജസ് ക്രോണോളജി ഇൻ കെയോസ് എന്നുള്ള ഈ മൂന്നാമത്തെ പുസ്തകം എഴുതിയത്. ആ വിഷയത്തെക്കുറിച്ച് പിന്നെ താൻ ഒത്തിരിയധികം എഴുതി. അതിനനുസരിച്ച് ഈജിപ്ഷ്യൻ ക്രോണോളജി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയും വേദപുസ്തകത്തിലുള്ള ഹിസ്റ്ററി എക്സാക്ട്ലി മാച്ച് ചെയ്യുന്നു. ഇത് നിരീശ്വരവാദികളെ കുറെ കൂടെ പ്രകോപിപ്പിക്കുക ചെയ്തതെന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ഹി വാസ് ഡൂയിങ് റിസർച്ച്. നൗ ഈജിപ്ഷ്യൻ ഹിസ്റ്ററി ഈസ് മെൻഷൻഡ് ഇൻ ബൈബിൾ സം വാട്ട്, നോട്ട് ഓൾ ബട്ട് എ ലിറ്റിൽ ബിറ്റ്. സെക്യുലർ പീപ്പിൾ യൂസ് ടു പോയിന്റ് ഔട്ട് ദാറ്റ് ദെർ ഇസ് എ 1000 ഇയർ ഡിസ്ക്രീപ്പൻസി ബിറ്റ്വീൻ ഈജിപ്ഷ്യൻ ഹിസ്റ്ററി ആൻഡ് ബിബ്ലിക്കൽ ഹിസ്റ്ററി. ഇമ്മാനുവൽ വിൽക്കോസ്കി ആസ് ഹി വാസ് വർക്കിംഗ് ഹി പോയിന്റഡ് ഔട്ട് that Egyptian chronology needs to be corrected, and in this book and in many subsequent books he corrected Egyptian chronology, and when Egyptian chronology was corrected it became an exact match for the Bible. It made the atheist world extremely angry. Inna Immanuel Velikovsky in the internet il nokki kaniyal Velikovsky ke edirayittu samsarikkan dharala aalukal undu. എന്നാൽ വെലിക്കോസ്കി പറഞ്ഞ കാര്യങ്ങളെ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ വെല്ലുവിളിക്കാൻ വേണ്ടി ആളുകൾ കുറവാണ്. കാരണം വെലിക്കോസ്കി പറഞ്ഞത് അത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് ബൈബിളിന് വലിയൊരു സപ്പോർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ടുഡേ ഇഫ് യു ലുക്ക് സെർച്ച് യു വിൽ ഫൈൻഡ് ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ സ്പീക്ക് അഗെൻസ്റ്റ് വെലിക്കോസ്കി. ഇറ്റ്സ് വെരി ഈസി ടു സ്പീക്ക് അഗെൻസ്റ്റ് എ പേഴ്സൺ, ഡിഫിക്കൽട്ട് ടു സ്പീക്ക് അഗെൻസ്റ്റ് ഹിസ് റിസർച്ചസ്. Velikovsky's researches, a lot of it remains unchallenged, and though he was an atheist, his researches support the Bible. Please keep this in mind. ഇതുപോലെ തന്നെ വലിയ കോംപ്ലിക്കേഷൻ ഉള്ള മറ്റൊരു സംഭവമാണ് ഹിസ്കിയാവിന്റെ കാലത്ത്. ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ നിനക്ക് ഞാൻ സൗഖ്യം തരും, ദീർഘായുസ് തരും, and the സൂര്യഘടികാരത്തിലുള്ള നിഴൽ 40 degrees മുൻപോട്ടോ 40 degrees പുറമോട്ടോ 10 degrees മുന്നോട്ടോ 10 degrees പുറമോട്ടോ ഞാൻ മാറ്റിത്തരാം തെളിവായിട്ടെന്ന് കർത്താവ് പറഞ്ഞു. ഈ സംഭവം നമ്മൾ വായിക്കുന്ന 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിലും അത് തന്നെ യെശയ്യാവിന്റെ 38-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദ സെക്കൻഡ് വെരി കോംപ്ലക്സ് seemingly complex problem is the dial of Ahaz. When King Hezekiah repented, the Lord said, I will give you a long life, and as proof I will either shift the shadow on sundial by 10 degrees forward or backward. He said, Lord, going forward is normal, let it go backward. If it goes backward, please remember that will give rise to a lot of scientific complication. That's why a lot of people point out to this and say, well, how did it happen? Let me remind you, how is not a question we can answer. We can answer only one thing. Did it happen? Is there an evidence? Ad engane devan cheydu surya ghadigarathil സൂര്യന്റെ നിഴൽ രാവിലെ ഒരിടത്തു നിന്ന് തുടങ്ങി വൈകുന്നേരത്ത് മറ്റേ സൈഡിലോട്ടാണ് പോകുന്നത്. ആ സൂര്യഘടികാരത്തിലുള്ള ആ ഷെയ്ഡ് 10 degrees തിരിച്ചു വന്നു. അത് എങ്ങനെ കർത്താവ് ചെയ്തു, എങ്ങനെ ചെയ്തെന്നുള്ളതിന് ദൈവം മറുപടി പറയുന്നില്ല. ഈവൻ ശാസ്ത്ര ലോകത്തിൽ പോലും എങ്ങനെ എന്നുള്ള ചോദ്യമല്ല അത്. ഞാൻ ഓർപ്പിക്കട്ടെ, എന്ത് എന്നുള്ള ചോദ്യമാണ് ശാസ്ത്രം ചോദിക്കുന്നത്. നമുക്ക് ചോദിക്കാവുന്നത് ഇങ്ങനെ ഒരു സംഭവം ഹെസക്കിയാവ് രാജാവിന്റെ ജീവിതകാലത്ത് നടന്നു എങ്കിൽ ആ നാട്ടിലുള്ള പല സൂര്യഘടികാരങ്ങളിൽ
അതിന്റെ ചുറ്റിനുമുള്ള പ്രദേശങ്ങളിലെ സൂര്യഘടികാരങ്ങളിൽ അവർ ഇങ്ങനെ കണ്ടു കാണണമല്ലോ, അങ്ങനെ രേഖ വല്ലതും ഉണ്ടോ? അഗെയിൻ, ഈ വിഷയത്തിൽ ഏറ്റവും അധികം വെളിച്ചം വീശിയത് ഇമ്മാനുവേൽ ബെലിക്കോസ്കിയാണ്. വേദപുസ്തകത്തെ ദൈവവചനം എന്ന് അംഗീകരിക്കാത്ത, എന്നാൽ വേദപുസ്തകത്തിൽ ധാരാളം പ്രാചീന ചരിത്ര രേഖകളുണ്ട് എന്ന് അംഗീകരിച്ച ഇമ്മാനുവേൽ ബെലിക്കോസ്കി ഇതുപോലെ തന്നെ ചരിത്ര രേഖകളുടെ അടിസ്ഥാനത്തിലും, പിന്നെ വെല്ലുവിളിക്കപ്പെട്ടപ്പോൾ ആർക്കിയോളജിയുടെ അടിസ്ഥാനത്തിൽ ഹെസക്കിയ രാജാവ് ഭരിച്ച സമയത്ത് ഇതുപോലെ തന്നെ ഒരു സംഭവം നടന്നിരുന്നു, അത് സത്യമാണെന്നുള്ളതിൻ്റെ തെളിവ് ഹാജരാക്കിയിട്ടുണ്ട്. സോ റിയലി ഡിഡ് ഇറ്റ് ഹാപ്പൻ? യെസ്. ആരാണത് പറഞ്ഞത്? ഒരു ക്രിസ്തീയ വിശ്വാസിയല്ല, ഒരു നിരീശ്വരവാദിയും വേദപുസ്തകത്തെ ദൈവവചനം എന്ന് അംഗീകരിക്കാത്ത ഒരു വ്യക്തി എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സോ ഡിഡ് ഇറ്റ് ഹാപ്പൻ? യെസ്. അഗെയിൻ, ഇറ്റ് വാസ് ഇമ്മാനുവേൽ ബെലിക്കോസ്കി ഹു ത്രൂ എ ലോട്ട് ഓഫ് ലൈറ്റ് ഓൺ ദിസ് ഈവൻറ്റ്. ഹി അപ്രൂവ്ഡ് ഇറ്റ് ഫ്രം ഹിസ്റ്റോറിക്കൽ ഈവൻസ് ആൻഡ് ഓൾസോ ഫ്രം ആർക്കിയോളജിക്കൽ. വെൻ ഐ സേ പ്രൂവ്ഡ്, ഐ ഡോണ്ട് മീൻ ദറ്റ് ഹി ബിലീവ് ദ ബൈബിൾ. നോ, ഹി വാസ് നോട്ട് എ ബൈബിൾ ബിലീവർ. ഹി വാസ് നോട്ട് എ തീസ്റ്റ്, ഹി വാസ് എൻ ഏതീസ്റ്റ്. But he believed that Bible does contain a lot of history. And he said, listen, we see this and we see that in the Bible. This is speaking about one and the same thing. This is recorded in detail in 2 Kings 20. And 2 Kings 20, 9 to 11. It is also recorded in, that means this event is recorded in Isaiah chapter 38. I did not read it. Let me remind you. അപ്പം ഈ സംഭവങ്ങൾ നമ്മൾ രണ്ട് രാജാക്കന്മാർ 20:9-11 വരെ അത് തന്നെ യെശയ്യാവിൻ്റെ ഗ്രന്ഥത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം യെശയ്യാവ് മിനിസ്ട്രി ചെയ്ത പല രാജാക്കന്മാരുടെ കിങ്ഡമിൽ മിനിസ്ട്രി ചെയ്തു, അതിലൊന്ന് ഹെസക്കിയാവായിരുന്നെന്ന് ഓർപ്പിക്കട്ടെ. ഇതുപോലെ തന്നെ മറ്റു പലർ വേദോത്സവത്തിനെതിരെ പറയുന്ന ഒരു സംഭവമാണ് യോനായും തിമിംഗലവും. തിമിംഗലത്തിന് ഒരു മനുഷ്യനെ വിഴുങ്ങുവാൻ വേണ്ടിയുള്ള വലിയ വായ അല്ലെങ്കിൽ ഓപ്പൺ തൊണ്ട ഇല്ലെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അനദർ തിങ് വിച്ച് എ ലോട്ട് ഓഫ് പീപ്പിൾ ബ്രിങ് അഗെൻസ്റ്റ് ദ ബൈബിൾ ഈസ് ദ സ്റ്റോറി ഓഫ് ജോന ആൻഡ് വെയിൽ. ദേ പോയിന്റ് ഔട്ട് ദാറ്റ് എ വെയിൽ കനോട്ട് സ്വാലോ എ മാൻ ആൻഡ് ദെയർ ഫോർ ദ സ്റ്റോറി ഇൻ ദ ബൈബിൾ മസ്റ്റ് ബി ഫോൾസ്. നൗ let's have some assignment. Suppose tomorrow somebody comes and says, a whale could not have swallowed Jonah. What do you say, Mr. Christian? What would be your answer? Now, please don't go into lecture. Go to the Bible and read the Bible in the presence of that person. നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാളെ ആരെങ്കിലും വന്ന് യോനായ ഒരു തിമിംഗലം വിഴുങ്ങിയില്ലേ എന്ന് പറയുമ്പോൾ ആ തിമിംഗലത്തെ കുറിച്ച് വലിയൊരു പ്രസംഗം ഒന്നും അവിടെ തിരിയേണ്ട ആവശ്യമില്ല. യോനായ ഒരു തിമിംഗലം വിഴുങ്ങി എന്നുള്ളത് അത് ക്രിസ്ത്യൻസിന്റെ ഇടയ്ക്ക് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആദാമും ഹവ്വായും ആപ്പിൾ ആദ്യന്നെന്ന് സായിപ്പുമാരുടെ ഇടയ്ക്ക് ഒരു ജനറൽ ഒരു സ്റ്റോറി ഉണ്ട്. അതുകൊണ്ടാണ് സാധാരണ ആദാം ഹവ്വായുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളിൽ അവരൊരു ആപ്പിൾ തിന്നതായിട്ട് പറയുന്നത്. തിരുവെഴുത്ത് ആപ്പിൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ യോനായുടെ ചരിത്ര സംഭവം തിരുവെഴുത്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ അതൊരു തിമിംഗലമാണെന്ന് എങ്ങും പറയുന്നില്ല. പ്ലീസ് റിമെമ്പർ. അത് ഇവിടെ അറ്റൻഡ് ചെയ്യുന്നതിൽ ഒരാൾ അതിന്റെ ആൻസറും പറഞ്ഞിട്ടുണ്ട്. യൂറോപ്പിൽ ആപ്പിൾ ഏറ്റവും കോമൺ ആയതുകൊണ്ട് യൂറോപ്യൻസ് ഫ്രൂട്ട് എന്ന് ചിന്തിക്കും, ആപ്പിൾ എന്ന് അവരുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ ആപ്പിൾ എന്ന് തിരുവെഴുത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ യോനായ ഒരു തിമിംഗലമാണ് വിഴുങ്ങിയെന്ന് തിരുവെഴുത്ത് പറയുന്നില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മൾ ആരോടെങ്കിലും തിരുവെഴുത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ ഡിബേറ്റ് ചെയ്യരുത്. തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്ന് എടുത്തു വേണം നമ്മൾ സംസാരിക്കാൻ. ഹിന്ദിയിൽ അത് നല്ല കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും കറക്റ്റ് ആയിട്ടാണ്. മലയാളം എനിക്ക് ചെക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ സാധാരണ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ തിമിംഗലം എന്നുള്ള വാക്കല്ല മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ.
ഇവിടെ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിൽ മഗർമച്ച് എന്നുള്ള വാക്കാണ്. അത് തെറ്റായ ട്രാൻസ്ലേഷൻ ആണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമൻസ് ചെയ്ത് സഹായിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഓർമ്മയ്ക്ക് പ്രശ്നമുള്ള എനിക്ക് ഇങ്ങനെ സഹായം കിട്ടുന്നത്, ക്ലാസ് എടുക്കാനത് വലിയൊരു സപ്പോർട്ടാണ്. താങ്ക് യു വെരി മച്ച് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എബ്രായ ഭാഷയിൽ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ വലിയൊരു ജലജന്തു, അതും എനിക്കിവിടെ ഒരു ബ്രദർ പറഞ്ഞിട്ടുണ്ട്, ഡാഗ് ഗാഡോൾ, വിച്ച് മീൻസ് എ ബിഗ് ഫിഷ്, വലിയൊരു ജലജന്തു വിഴുങ്ങിയെന്നാണ്. അങ്ങനെയുള്ള ധാരാളം ക്രീച്ചേഴ്സ് ഉണ്ടായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് സമുദ്രത്തിലുള്ള ഏറ്റവും വലിയ ഫിഷസ് ഒക്കെ ഒരു 30 അടി നീളമേ ഉള്ളൂ. എന്നാൽ ഒരു 2000 വർഷം മുമ്പ്, 2000 അല്ല, ഒരു 400 വർഷങ്ങൾക്ക് മുൻപ് 100 അടി നീളമുള്ള ഫിഷ് ഉണ്ടായിരുന്നു. അതിനെ മനുഷ്യർ വേട്ടയാടുമായിരുന്നു. 100 അടി നീളമുള്ളത് നമ്മുടെയൊക്കെ വീടുകളുടെ സൈസ് നോക്കിയാൽ അത് ചിലപ്പം 40 അടി നീളം അല്ലെ, 40 അടി വീതിയുള്ള ഫ്ലാറ്റ് ഒരു പ്ലോട്ടിലായിരിക്കും 100 അടി നീളമുള്ള ഫിഷ് ഉണ്ടായിരുന്നു. യോനയുടെ സംഭവം 2500 വർഷങ്ങൾക്ക് മുൻപാണ്. 400 വർഷങ്ങൾക്ക് മുൻപ് 100 അടി നീളമുള്ള ഫിഷസ് ഉണ്ടായിരുന്നെങ്കിൽ 2500 വർഷങ്ങൾക്ക് മുൻപ് സമുദ്രത്തിൽ എന്ത് എത്രയോ വലിയ ക്രീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് യോനയെ തിമിംഗലം വിഴുങ്ങി എന്നുള്ളത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യ വേദോസ്തം എടുത്ത് വായിച്ചിട്ട് വേണ്ടി വന്നാൽ അത് ഒറിജിനൽ ലാംഗ്വേജിൽ എന്ത് എന്നുള്ളത് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. The objection is Jonah could not have been swallowed by a whale because a whale has a small mouth and therefore it cannot swallow a human being. Please remember, the scripture does not say that it was a whale. The scripture only says that malayalathil enikku answer kittittundu. Thank you very much. Mahamalsyam nanu malayalathil translate cheyidirikkunnu. Thank you very much to everyone who helps me. Appo basically ഒരു 400 വർഷങ്ങൾക്ക് മുൻപ് 100 അടി നീളമുള്ള ആ മഹാമത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന് വേണമെങ്കിൽ ഈസി ആയിട്ട് ഒരു കുതിരയെ വിഴുങ്ങാമായിരുന്നു. 2500 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മഹാമത്സ്യങ്ങൾക്ക് ഒരു മനുഷ്യനെ വിഴുങ്ങാൻ വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, 400 വർഷങ്ങൾക്ക് മുൻപ് കുതിരകളെ വിഴുങ്ങിയിട്ടുള്ള മഹാമത്സ്യങ്ങളെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 x 8 x 8 x 8 നീളവും വീതിയുള്ള മാംസ കഷണങ്ങളെ വിഴുങ്ങിയിട്ടുള്ള ഫിഷസിനെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്ലസ് 1895 ജെയിംസ് ബാട്ട്ലി എന്നും പറഞ്ഞ ഒരു മനുഷ്യനെ ഒരു വേൽ വിഴുങ്ങി, തിമിംഗലം വിഴുങ്ങി, അതിന് തെളിവുണ്ട്. തിമിംഗലം വിഴുങ്ങിയെന്ന് മാത്രമല്ല, ആ തിമിംഗലത്തെ ചേസ് ചെയ്ത് വേട്ടയാടി ആ തിമിംഗലത്തെ കട്ട് ചെയ്ത് മുറിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ജീവനോടെ ഉണ്ടായിരുന്നു, തന്നെ രക്ഷിക്കാൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊന്നും ശരിയല്ല, അങ്ങനൊന്നും സംഭവിക്കത്തില്ല, തിമിംഗലം മനുഷ്യനെ വിഴുങ്ങത്തില്ല എന്നൊക്കെ ആളുകൾ വരികയും അവകാശപ്പെടുകയും പറയുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഡിസ്റ്റർബ് ആകരുത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എനിക്ക് ക്ലാസ് എടുക്കാൻ 10 മിനിറ്റ് കൂടെ ഉണ്ട്. അതുകൊണ്ട് 2 പോയിന്റ്സ് കൂടെ എൻ്റെ മുൻപിലുണ്ട്, അതുകൂടെ ഞാനൊന്ന് കവർ ചെയ്യട്ടെ. പലർ ചോദിക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ ടെസ്റ്റ് ട്യൂബ് ബേബീസിനെ നിർമ്മിക്കുന്നു, അപ്പൊ അതിൻ്റെ അർത്ഥം മനുഷ്യന് ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നല്ലേ? ഒരു ചെടി, അതിൽ നിന്ന് ഒരു
കൊമ്പ് കണ്ടിച്ച് കൊണ്ടുപോയി കുഴിച്ചിട്ട് അതിൽ വേര് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ആ ചെടിയെ നിർമ്മിക്കുകയാണോ ചെയ്യുന്നത്? I have 10 more minutes, so let me cover 2 more points. Lot of people say, brother, man has made test tube babies, which means that man has created life. Tell me one thing. If you cut a stem from a plant, many of us do that with rose. If you cut a stem, if you plant it, and if it puts roots, it becomes a new plant. Has man created a new plant? No. He took a cutting from a pre-existing plant, and it is the pre-existing plant that became a plant. In the same way, please remember, when they speak about test tube babies, they are taking an egg from a woman, an egg from a man, they are combining it in the laboratory and reinserting into the woman. That's all what they are doing. They are not creating a new life. Test tube babies in the garyam parayumbol njan orpichathu namukariyamallo rose nammal cut cheythu kulichittu kaniyale adile veru varunu nammal oru rose appu allele rose inde chedi create cheyyalle cheythathu adu pre existing chediyil ninnu vanna adu pole thanne പുരുഷൻ്റെയും സ്ത്രീയുടെയും സീഡ്സ് എടുത്ത് ലാബറട്ടറിയിൽ കമ്പൈൻ ചെയ്ത് തിരിച്ച് സ്ത്രീയിൽ ഇംപ്ലാന്റ് ചെയ്തതോടെ മനുഷ്യനൊരു ജീവനെ ക്രിയേറ്റ് ചെയ്യുകയല്ല ചെയ്തത്. അത് ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. ഒരാളുടെ ഹാർട്ട് മാറ്റിയിട്ട് വേറെ ഒരാളുടെ ഹാർട്ട് കൊടുത്തതോടെ ആ വ്യക്തി ആരും ക്രിയേറ്റ് ചെയ്തതല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുപോലെ ഉള്ളു. മറ്റൊരു ചോദ്യം ആളുകൾ ചോദിക്കുന്നത്, ഓക്കെ, ടെസ്റ്റ് ട്യൂബ് ബേബി, അതിൽ പുരുഷനിൽ നിന്ന് സ്ത്രീയിൽ നിന്ന് എഗ്സ് എടുക്കുന്നു, ക്ലോണിങ്, അതില് പുരുഷനിൽ സ്ത്രീയിൽ നിന്ന് എക്സ് എടുക്കുന്നില്ലല്ലോ, അത് മനുഷ്യൻ ജീവനെ ക്രിയേറ്റ് ചെയ്യുകയല്ലേ? ഒന്നാമത്തെ കാര്യം, മനുഷ്യനെ ഇതുവരെയും ക്ലോൺ ചെയ്തിട്ടില്ല. അധികം താമസിക്കാതെ ക്ലോൺ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ക്ലോൺ ചെയ്തിട്ടുണ്ട് എന്നുള്ള പല ക്ലെയിംസ് ഉണ്ടെങ്കിൽ അത് ശാസ്ത്രലോകം ഇതുവരെ അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ടെസ്റ്റ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അധികം താമസിക്കാതെ മനുഷ്യനെ ക്ലോൺ ചെയ്തെന്നിരിക്കും. കാരണം ഡോളി എന്ന് പറഞ്ഞ ഒരു ഷീപ്പിനെ ക്ലോൺ ചെയ്തതോടെ മനുഷ്യനെ ക്ലോൺ ചെയ്യാനുള്ള ഡോർ ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ക്ലോണിങ്ങില് പുരുഷന്റെയും സ്ത്രീയുടെയും ബീജം എടുക്കാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു സെല്ല് എടുത്ത് ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് മനുഷ്യൻ ജീവനെ സൃഷ്ടിക്കുകയല്ലേ എന്ന് ചിലർ ചോദിച്ചെന്നിരിക്കും. ഇവിടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൽ ഒരു നല്ല ശതമാനം ആളുകൾ മലയാളികളായതുകൊണ്ട് അവരോടൊരു കാര്യം ചോദിക്കട്ടെ. നമുക്കെല്ലാം അറിയാവുന്ന ഒരു ചെടിയാണല്ലോ ഇതല്ലേ, ചേന. ചേന എങ്ങനാ നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്? ദ ക്വസ്റ്റ്യൻ ഈസ്, ഓക്കെ, ടെസ്റ്റ് ട്യൂബ് ബേബി, എ സീഡ് ഈസ് ടേക്കൺ എ വുമൻ ഫ്രം എ മാൻ ആൻഡ് ദേ ആർ മേക്കിംഗ്, it's not creation of life, but without woman and man, they are cloning animals, and very soon they may clone humans. Isn't that creation of life? To illustrate that, I want to show you a plant. This is very common in Kerala, and most people who are listening to me, they have their roots in Kerala, they know this. This is a plant known as elephant foot yam. Elephant foot yam, like potato, it grows under the ground, but it's huge. From half a kilo, it can be up to 25 kilo per piece. It's common in Africa also, and the 25 kilogram variety is found in Africa. Here is a picture. On left side, you see an elephant foot yam cut into 6 pieces. On the right, you will see those pieces. Chenada garyam namakella ariya. ചേന എങ്ങനെയാ ഉണ്ടാകുന്നത്? ഒരു ചേന എടുത്തു, കട്ട് ചെയ്തു, പ്ലാന്റ് ചെയ്തു, ചേനയിൽ നിന്ന് ചേന ഉണ്ടാകുന്നു. മനുഷ്യൻ ജീവനെ സൃഷ്ടിച്ചോ? നോ. അതുപോലെയുള്ള ക്ലോണിങ്. ഇതിനേക്കാൾ നല്ലൊരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. ഇത്
എറണാകുളത്തൊന്നും ഞാൻ കണ്ടില്ല, എന്നാൽ തെക്കോട്ടൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു സൈസ് നാരകമാണ്, ഒടിച്ചുകുത്തി എന്ന് പറയും. ഇതിന്റെ പേര് ഒടിച്ചുകുത്തി എന്നിടാൻ കാരണം തന്നെ ഇതിന്റെ ഒരു കമ്പ് ഒടിച്ച് എവിടെയെങ്കിലും കുത്തിയാൽ മതി, അധികം താമസിക്കാതെ അതൊരു നല്ല പവർഫുൾ നാരകമായിട്ട് മാറും. അതിന്റെ നാരിങ്ങയുടെ ഷെയ്പ്പ് ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. സ്ലൈറ്റ്ലി നോർമൽ നാരിങ്ങയേക്കാൾ കുറച്ചുകൂടെ നീളം കൂടിയതാണ്. വാട്ട് ഐ വാസ് സേയിങ് ഈസ് ഇൻ കേരള ദിസ് ഈസ് എ വെരി സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലെമൺ ട്രീ. ദ നെയിം ഇൻ മലയാളം ഈസ് ഒടിച്ചുകുത്തി, വിച്ച് മീൻസ് ബ്രേക്ക് ആൻഡ് പ്ലാന്റ്. യു ജസ്റ്റ് ബ്രേക്ക് എ സ്റ്റെം, പ്ലാന്റ് ഇറ്റ്, ആൻഡ് വെരി സൂൺ കമ്പയർഡ് ടു മെനി അതർ പ്ലാന്റ്സ് വെരി സൂൺ ഇറ്റ് ബിക്കംസ് എ വെരി ഗുഡ് ട്രീ ഓർ വെരി ഗുഡ് പ്ലാന്റ് വിച്ച് ഗിവ്സ് എ സ്ലൈറ്റ്ലി എലോങ്കേറ്റഡ് ടൈപ്പ് ഓഫ് ലെമൺ. Have they created a new life by doing it? Not at all. Male and female are not involved, but life is involved. From pre-existing plant, they are creating a copy of the plant. That is cloning. ഒടിച്ചുകുത്തി അതിന് ഇത്രയും ഈ പേര് വരാൻ കാരണം മറ്റ് ചെടികളൊക്കെ ഒടിച്ചുകുത്തി കഴിഞ്ഞാൽ അത് ക്ലിക്കുമോ ഇല്ലയോ, പേര് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഉള്ള കാര്യത്തിൽ കുറച്ചൊക്കെ അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ ഒടിച്ചു കുത്തിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഒടിച്ച് എവിടെ കുത്തിയാലും അതങ്ങ് വിളിച്ചു വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ഇല്ലാതെ ഒരു കമ്പ് ഒടിച്ചാൽ കുത്തി കഴിഞ്ഞപ്പം ഒരു പ്ലാന്റ് ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യൻ ജീവനെ സൃഷ്ടിച്ചോ? നോട്ട് അറ്റ് ഓൾ. ഇതുപോലെയുള്ള ക്ലോണിങ് ഇത് തന്നെയാണ് ടിഷ്യു കൾച്ചർ. നമ്മൾ ഇന്ന് കേരളത്തിൽ ഉപയോഗിക്കുന്ന ധാരാളം വാഴകൾ ടിഷ്യു കൾച്ചർ വഴിയാണ്. അത് ഈ ഒടിച്ചു കുത്തുന്നതിൻ്റെ അതിൻ്റെ വേറെ ഒരു ശാസ്ത്രീയ ഫോമാണെന്ന് ഓർപ്പിക്കട്ടെ. അത് വളരെ ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഉള്ള ചെടിയിൽ നിന്ന് ഒരു ചെടിയെ നിർമ്മിക്കുന്നു. മനുഷ്യൻ ജീവനെ സൃഷ്ടിക്കുകയല്ല, ലൈഫ് കംസ് ഫ്രം ലൈഫ് എന്നുള്ള പ്രിൻസിപ്പിൾ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ക്ലോണിങ് മനുഷ്യൻ ജീവനെ സൃഷ്ടിക്കുകയല്ല എന്ന് ഓർപ്പിക്കട്ടെ. ജസ്റ്റ് ബിക്കോസ് യു ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് വൺ പ്ലാന്റ് ഫ്രം അനദർ പ്ലാന്റ് വിതൗട്ട് മെയിൽ ഫീമെയിൽ ഡസന്റ് മീൻ ദാറ്റ് യു ആർ ക്രിയേറ്റിംഗ് ലൈഫ്. ഇറ്റ് ഓൺലി മീൻസ് ദാറ്റ് യു ആർ യൂസിംഗ് പ്രോസസ്സസ് കെപ്റ്റ് ബൈ ഗോഡ് ഇൻ നേച്ചർ. ഫ്രം ലൈഫ് കംസ് ലൈഫ്. ദിസ് ഈസ് ലൈഫ് ഫ്രം ലൈഫ്. So cloning is life from life. The only thing in cloning is male and female seeds are not involved. Rather, cells from a mature person are taken. Normally, mature cells, even if you take out the nucleus, it does not reproduce. But they have finally succeeded it in mammals, and therefore, very soon they might be able to do it in humans also. Where they take a cell from a mature human being, cell from any portion in the body, and that will become another human of the same genetic composition. If man succeeds in it, it is not creation of life. Let me remind you, it is only life from life, but it has some ethical implications. ക്ലോണിങ്ങിനെ കുറിച്ച് പറഞ്ഞത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ക്ലോണിങ് സക്സസ്ഫുൾ, മനുഷ്യനിൽ ക്ലോണിങ് സക്സസ്ഫുൾ ആകുമെന്നാണ് എൻ്റെ ഊഹം. അതിൻ്റെ കാരണം വെളിപ്പാട് പുസ്തകം ഇതുകൂടെ വായിച്ചിട്ട് ഇതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. വെളിപ്പാട് 18:13 വെളിപ്പാട് 18:13 പറയുന്നത് മഹദിയാം ബാബിലോൺ വേശ്യകളുടെ മാതാവ് എന്ത് ചെയ്യുമെന്നാണ്. അവൾ 13 റെവലേഷൻ 18:13 ഓൺവേർഡ്സ് ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തുരുക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, കോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മാനുഷദേഹം, മാനുഷപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങുകയാൽ അവളെ ചൊല്ലി കരഞ്ഞു. അപ്പം മഹദിയാം ബാബിലോൺ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്ന, സെയിൽസിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നതിൽ ഒന്ന് മനുഷ്യദേഹവും ഒന്ന് മനുഷ്യപ്രാണനാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ മനുഷ്യൻ്റെ ക്ലോണിങ് സക്സസ്ഫുൾ ആകാൻ സാധ്യതയുണ്ടെന്നാണ്
എൻ്റെ ഒരു വ്യക്തിപരമായ നിഗമനം, വേദപുസ്തകം പഠിക്കുന്ന ധാരാളം ആളുകൾ അത് അഗ്രി ചെയ്യുന്നു. റെവലേഷൻ ചാപ്റ്റർ 18:13 ഓൺവേർഡ്സ്, കിങ് ജെയിംസ് വേർഷൻ ഈസ് നോട്ട് ആക്യുറേറ്റ്. ദോസ് ഓഫ് യു ഹു ഹാവ് ദ കിങ് ജെയിംസ് വേർഷൻ ഇൻ യുവർ ഹാൻഡ്, അറ്റ് ദി എൻഡ് ഓഫ് ദ വേർസ് ഇറ്റ് സേസ് ആൻഡ് സ്ലേവ്സ് ആൻഡ് സോൾസ് ഓഫ് മെൻ. നോ, ദ ലിറ്ററൽ ട്രാൻസ്ലേഷൻ വുഡ് ബി, and many translators have translated it literally. One of them is Young's literal translation, Bodies and Souls of Men. So a time will come when Mystery Babylon the Great will be doing business, where bodies of humans, souls of humans will be sold, and most probably that will be through cloning. A question has come: if man is created through cloning, does that man will have spirit? Anything taken from life and created life will be identical to the parent life, and therefore it will definitely have a soul and spirit. No question about that, because it is taken from man. Chodyam idayirunnu, manushanil ninnu clone cheythu mattoru manushane undakkiyal aa manushanil aathmaavu undaagumo ennu. ജീവനിൽ നിന്ന് ജീവനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് പേരൻറ് ജീവൻ്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് അതിന് തീർച്ചയായിട്ടും ആത്മാവുണ്ടാകും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതോടെ ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള ഡയറക്റ്റ് സയൻസ് പോർഷൻ തീർന്നിരിക്കുന്നു. ഇനി നമ്മൾ കവർ ചെയ്യാനിരിക്കുന്നത് പരിണാമവാദമാണ്. പലർ ഇവിടെ എനിക്ക് വ്യക്തിപരമായിട്ട് മെസ്സേജസ് അയച്ചിട്ട്, ബ്രദർ ജോൺസൺ സ്കൂളുകളിലൊക്കെ പരിണാമവാദം പഠിപ്പിക്കുന്നു, അതിൻ്റെ കാരണം കൊണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി സംശയമുണ്ട്, ആ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടെ വിശദീകരണം തരണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സസിൽ നമ്മൾ പരിണാമവാദം കവർ ചെയ്യുന്നതായിരിക്കും. സമയമുണ്ടെങ്കിൽ ചിലപ്പം ബൈബിൾ ആൻഡ് ആർക്കിയോളജിയും നമ്മൾ ടച്ച് ചെയ്തെന്നിരിക്കും. സമയം ഉണ്ടാകുമോ ഇല്ലയോ എന്നെനിക്കറിയത്തില്ല. ഇപ്പോഴത്തെ ടൈം ടേബിളിനനുസരിച്ച് പ്രോബബ്ലി ഫെബ്രുവരിയിലായിരിക്കും എൻ്റെ സർജറി. ദൈവജന അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അത് തീർച്ചയായിട്ടില്ല, കാരണം ഈ COVID-2 and COVID-3 ആൻഡ് ഇന്നത്തെ ന്യൂസിനനുസരിച്ച് COVID-4 വന്നു കഴിഞ്ഞിരിക്കുന്നു. COVID-4 പ്രത്യേകത ഒരു ടെസ്റ്റും കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. അപ്പം അതിൻ്റെയൊക്കെ കാരണം കൊണ്ട് സർജറി മാറ്റി വെക്കുമോ അറിയത്തില്ല. ഏതായാലും എനിക്ക് വേണ്ടി ദൈവജനം പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇന്ന് 5 സഹോദര സഹോദരിമാർ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എക്സ്ട്രാ ഇൻഫർമേഷൻ തന്ന് എന്നെ സഹായിച്ചു. അവരോട് എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഗോഡ് ബ്ലെസ് യു. ഞാൻ മാസ്റ്റർ ഓഫ് സെറമണീസിൻ്റെ കയ്യിലോട്ട് ഇത് ഏൽപ്പിക്കുന്നു. പ്രിയ സ്നേഹിത, ബ്രദർ ആൻഡ് തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.